ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഈ മാസം 31 വരെ പേര് ചേർക്കാം. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കാൻ സിബിഐ സംഘം കാസർഗോഡെത്തി. രാജ്യത്ത് ബൃഹത്തായ കോവിഡ് വാക്സിൻ വിതരണ പദ്ധതിക്ക് കേന്ദ്ര മാർഗനിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്കിൽ നേരിയ കുറവ്. 57,640 പേർ ചികിത്സയിൽ. ഐഎസ്എൽ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ഹൈദരാബാദ് എഫ്സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സംസ്ഥാനത്ത് 3 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒരു റിപ്പോർട്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്തൊട്ടാകെ 244 കേന്ദ്രങ്ങളിലായി രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. കോവിഡ് ബാധിതരുടേത് ഉൾപ്പെടെയുള്ള തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ട്രെൻഡ് വെബ്സൈറ്റ് സംവിധാനം ഒരുക്കും. PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാണ്. ഉച്ചയോടെ അന്തിമ ഫലം അറിയാനാകുമെന്നാണ് പ്രതീക്ഷ. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്നലെ പൂർത്തിയായ അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന വോട്ടെടുപ്പ് നിരക്ക്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടന്ന 3-ഘട്ട വോട്ടെടുപ്പിൽ 78.87% പോളിംഗ് രേഖപ്പെടുത്തി. 2-ഘട്ട തെരഞ്ഞെടുപ്പിൽ 76.38% 1-ഘട്ടത്തിൽ 72.67% വോട്ടെടുപ്പ് നിരക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വോട്ടെടുപ്പ് നിരക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. അതോടൊപ്പം വോട്ടെടുപ്പ് നിരക്ക് വർദ്ധിച്ചത് മുന്നണികൾക്ക് ആശങ്കയും ഉയർത്തുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ നിലനിർത്താനാകുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. കൂടുതൽ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറാൻ കഴിയുമെന്ന് UDF കരുതുന്നു. മികച്ച പ്രകടനത്തിലൂടെ കൂടുതൽ സീറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൈവരുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 31 വരെ അവസരം. വോട്ടവകാശമുള്ള എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഊർജ്ജിത പ്രചാരണ പരിപാടി നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത വർഷം January 20 പ്രസിദ്ധപ്പെടുത്തും. കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാരോപിച്ച് UDFും BJPയും നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കാൻ CBI സംഘമെത്തി. CBI തിരുവനന്തപുരം യൂണിറ്റിലെ SP നന്ദകുമാർ നായർ, DYSP TP അനന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം രാവിലെ മുതൽ അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ CBI ഉദ്യോഗസ്ഥർ കാസർഗോഡ് കല്യോട്ടത്തെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ റെയിൽവേയിലെ 140,000 ഒഴിവുകളിലേക്ക് നടത്തുന്ന ബൃഹത് റിക്രൂട്ട്മെന്റ് യജ്ഞം ഇന്നു മുതൽ. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ സംയുക്തമായാണ് 3 ഘട്ടങ്ങളിലായി മത്സരപരീക്ഷ നടത്തുന്നത്. 2,44,00,000 അപേക്ഷകരാണുള്ളത്. മാധ്യമപ്രവർത്തകൻ SV പ്രദീപിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്തണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. വയനാട് മാനന്തവാടിയിൽ മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. തോൽപ്പെട്ടി ചെക്ക്പോസ്റ്റിൽ എക്സൈസ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയിലാണ് കോഴിക്കോട് കസബ സ്വദേശി ചരസുമായി പിടിയിലായത്. CMS-01 ഉപഗ്രഹ വിക്ഷേപണം മറ്റന്നാൾ നടത്തുമെന്ന് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 3:41 PSLV-50 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ 70-ാമത് ചരമവാർഷികം ഇന്ന് രാജ്യം ആചരിക്കുന്നു. രാജ്യത്ത് ഐക്യം, സമഗ്രത, പരമാധികാരം എന്നിവ സംരക്ഷിക്കുന്നതിന് സർദാർ പട്ടേൽ ഒരുക്കിയ പാത എന്നും പ്രചോദനമാണെന്ന് ശ്രീ നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു. വല്ലഭായ് പട്ടേലിന്റെ ജീവിതവും വ്യക്തിപ്രഭാവവും വാക്കുകൾക്കതീതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം.
രാജ്യത്ത് ബൃഹത്തായ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണ പദ്ധതിക്ക് കേന്ദ്ര മാർഗനിർദ്ദേശം. 30 കോടിയോളം പേർക്ക് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. അതിനിടെ പ്രതിരോധ വാക്സിൻ പ്രയോഗത്തിന് അമേരിക്കയിൽ തുടക്കമായി. ഫൈസർ ബയോൺടെക് കമ്പനികൾ സംയുക്തമായി വികസിപ്പിച്ച വാക്സിൻ അമേരിക്കയിലെ ആശുപത്രികളിൽ എത്തിത്തുടങ്ങി. ഇ ഹെൽത്ത് രംഗത്ത് രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക്. ആരോഗ്യമന്ത്രാലയത്തിന്റെ ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ആരോഗ്യമേഖലയിൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഇ സഞ്ജീവനി പോലെയൊരു പദ്ധതി രാജ്യവ്യാപകമായി പ്രചാരത്തിലെത്തിക്കുന്ന ആദ്യത്തെ വികസ്വര രാജ്യമാണ് ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്നലെ 4481 പേർ കോവിഡ് രോഗമുക്തി നേടി. അതേസമയം 31,893 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 2,707 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. രോഗസ്ഥിരീകരണ നിരക്ക് 8.49% താഴ്ന്നു. 37 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 2,291 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പകർന്നത്. ഇന്നലെ 24 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 2,647. 57,640 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മനുഷ്യരാശിയുടെ ഭാവിയെ ആപൽക്കരമായി ബാധിക്കുന്ന കോവിഡ് മഹാമാരി തടയുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയും ജീവിതത്തിൽ അനുദിനം പാലിക്കണമെന്ന് വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനു ആകാശവാണി വാർത്തകളോട്. എനിക്ക് രോഗം ബാധിച്ചാൽ അത് എന്റെ കുടുംബത്തെ മാത്രമല്ല, ഞാൻ ജീവിക്കുന്ന സമൂഹത്തെ മാത്രമല്ല, അത് കേരളത്തെയും ഇന്ത്യയെയും ലോകത്തെയും ബാധിക്കുന്ന തരത്തിലാണ് ഇന്ന് പടർന്ന് നാം കാണുന്നത്. അതുകൊണ്ട് ഈ കോവിഡ് എന്ന് പറയുന്ന ലാഭകരമായ പ്രതിഭാസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നാം നൽകേണ്ടതാണ്. ആ പ്രാധാന്യം നൽകേണ്ടത് നാം പുലർത്തേണ്ട ജാഗ്രതയിലൂടെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് നേതൃത്വം നൽകുന്നവർ ദിവസേന ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ, മനുഷ്യരാശിയെ മുഴുവൻ, മനുഷ്യന്റെ ഭാവിയെ മുഴുവൻ വിപൽക്കരമായി ബാധിക്കുന്ന ഒന്നാണിത് എന്നറിഞ്ഞുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയും ശ്രദ്ധയും അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും പാലിച്ചുകൊണ്ടിരിക്കാം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കോവിഡ് കാലത്ത് കലാകാരന്മാർക്ക് കൈത്താങ്ങാകുവാൻ കേരള ലളിതകലാ അക്കാദമി ആവിഷ്കരിച്ച നിറ കേരളം ദശദിന ചിത്രകലാ ക്യാമ്പിൽ രചിച്ച ചിത്രങ്ങളുടെ രണ്ടാംഘട്ട പ്രദർശനം ഇന്ന് കോട്ടയത്ത് നടക്കുന്നു. അക്കാദമി ആർട്ട് ഗാലറിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈകിട്ട് 5 വരെയാണ് പ്രദർശനം. പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും പത്മവിഭൂഷൺ ജേതാവുമായ ഡോക്ടർ റോദം നരസിംഹ ബംഗളൂരുവിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡോക്ടർ നരസിംഹയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഓരോ ഗോൾ നേടി മുംബൈ എഫ് സിയും ജംഷഡ്പൂരും സമനിലയിൽ പിരിഞ്ഞു. അന്തരിച്ച അധ്യാപകനും എഴുത്തുകാരനുമായ കൽപ്പറ്റ ബാലകൃഷ്ണന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഭൌതിക ശരീരം ഉച്ചയ്ക്ക് 1 മണിവരെ സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. ഗാർഹിക പാചക വാതകത്തിന് 50 രൂപ കൂട്ടി. 701 രൂപയാണ് സിലിണ്ടറിന്റെ പുതിയ വില. വാണിജ്യ ഉപയോഗങ്ങൾക്കുള്ള സിലിണ്ടറിന് 37 രൂപയാണ് വർധന. കൊല്ലം റെയിൽവേ ജംഗ്ഷനിലെ മെമു യൂണിറ്റിന് 3 ISO അംഗീകാരങ്ങൾ ലഭിച്ചു. ഗുണനിലവാരം, പാരിസ്ഥിതിക മേഖല, സുരക്ഷ, ആരോഗ്യ മേഖല എന്നിവയിലെ മികവിനാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഈ മാസം 31 വരെ പേര് ചേർക്കാം. പെരിയ ഇരട്ടക്കൊല കേസ് അന്വേഷിക്കാൻ CBI സംഘം കാസർകോട്ടെത്തി. രാജ്യത്ത് ബൃഹത്തായ കോവിഡ് വാക്സിൻ വിതരണ പദ്ധതിക്ക് കേന്ദ്ര മാർഗനിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്കിൽ നേരിയ കുറവ്. 57,640 പേർ ചികിത്സയിൽ. ISL ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇനി വാർത്തകൾ 12:50.